ഹാവ് എവരിവൺ, ഇന്ന് എംബ്രോയിഡറി ലെസൺ 3 ആണ്. അപ്പോൾ 1 2 ചെയ്തിട്ട് കുറേ കാലമായി. അതിനുശേഷം ഞാൻ ഇപ്പോഴാണ് വേറൊരു എംബ്രോയിഡറി ലെസൺ ചെയ്യുന്നത്. ഇന്ന് ഞാനൊരു 5 സ്റ്റിച്ചാണ് പഠിപ്പിക്കുന്നത്. ഫ്രഞ്ച് നോട്ട്, ബൂളിയൻ നോട്ട്, ഹെറിങ് ബോൺ, ക്ലോസ്ഡ് ഹെറിങ് ബോൺ ആൻഡ് ഡബിൾ ഹെറിങ് ബോൺ. വീഡിയോയിലൊക്കെ പോകുന്നതിന് മുമ്പ് ഞാൻ വേറൊരു കാര്യം പറയാം. ഞാൻ സ്റ്റിച്ചിങ് പഠിച്ചത് തലശ്ശേരിയിലെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നാണ്. അപ്പോൾ 6 മാസത്തെ കോഴ്സായിരുന്നു. അതിൽ ഹാൻഡ് എംബ്രോയിഡറിയും പിന്നെ സ്റ്റിച്ചിങ്ങുമാണ് പഠിപ്പിച്ചത്. അപ്പോൾ ഓൾറെഡി എനിക്ക് സ്റ്റിച്ചിങ് അറിയാവുന്നതുകൊണ്ട് ഞാൻ 6 മാസത്തെ കോഴ്സ് ഞാൻ 3 മാസം കൊണ്ട് തന്നെ ഞാൻ പൂർത്തിയാക്കി. അപ്പോൾ ഇപ്പോൾ വീഡിയോ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ കുറച്ചുകൂടി കൂടുതലായിട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങിയത് സ്റ്റിച്ചിങ്ങിനെ പറ്റിയൊക്കെ. അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിപ്പിച്ചാൽ മിക്കതും തെറ്റാണ്. അവർ കാണിച്ചെന്ന ഫ്രഞ്ച് നോട്ട് ശരിക്കും പറഞ്ഞാൽ അത് ഫ്രഞ്ച് നോട്ടേ അല്ല, അത് ബുള്ളിയൻ റോസ് ബുള്ളിയൻ നോട്ട് തന്നെ. ബുള്ളിയൻ നോട്ട് നമ്മൾ കുറേ ചുറ്റി ചുറ്റാണ് ചെയ്യുക. അവർ 5 ചുറ്റി ചുറ്റിയിട്ട് ഫ്രഞ്ച് നോട്ടിനും 9 ചുറ്റി ചുറ്റി ബുള്ളിയൻ നോട്ടിനൊക്കെയാണ് പഠിച്ചത്. അപ്പോൾ അത് ഫുള്ള് തെറ്റായിരുന്നു, അങ്ങനെയൊന്നല്ല ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയിട്ട് പഠിക്കുകയാണെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ അവിടുത്തെ ടീച്ചേഴ്സിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ടോ നോക്കണം. എന്നിട്ട് വെറുതെ നമ്മൾ പോയിട്ട് പഠിച്ചിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ നമുക്ക്
നീ അഞ്ച് സ്റ്റിച്ചും വെച്ച് ഞാൻ ചെയ്ത ഡിസൈൻ കാണിച്ചു തരാം. ഞാൻ പഠിക്കുന്ന സമയത്ത് ഇതാണ് എനിക്ക് ഫ്രഞ്ച് നോട്ട് എന്ന് പറഞ്ഞിട്ട് കാണിച്ചു തന്നത്. ഫ്രഞ്ച് നോട്ടും ബുള്ളിയൻ നോട്ടും സെയിം തന്നെയാണ് അവർ കാണിച്ചു തന്നത്. ഫ്രഞ്ച് നോട്ട് 5 തവണ ചുറ്റണമെന്നും ബുള്ളിയൻ നോട്ട് 7 തവണ ചുറ്റണമെന്നാണ് പറഞ്ഞത്. പക്ഷെ ഇങ്ങനെയൊന്നല്ല ചെയ്യേണ്ടത്. ഇത് ഹെറിങ് ബോൺ ചെയ്താണ്. ഹെറിങ് ബോൺ നമുക്കൊരു പൈനാപ്പിളിന്റെ ഡിസൈൻ ചെയ്താൽ നല്ല രസമായിരിക്കും. ഇനിയും കുറച്ചുകൂടി സ്റ്റിച്ചുകൾ പഠിക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ അത് വെച്ചിട്ട് നെക്ക് ഡിസൈൻ ചെയ്യുന്ന വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ഓരോന്നായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ മിസ് ചെയ്യാണ്ട് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ അതിന് തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ മാത്രമേ ഞാൻ ഇതുപോലെ ഫ്യൂച്ചറിൽ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് മിസ് ചെയ്യാണ്ട് കാണാൻ പറ്റുള്ളൂ.